സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ വീഡിയോയിൽ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള നെർവസ് സിസ്റ്റവും ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ചികിത്സയെപ്പറ്റി പറയാം. ആയുർവേദത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലുള്ള ചികിത്സകളും അതേപോലെ തന്നെ ഒറ്റമൂലി ചികിത്സകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും മാറാത്ത ചികിത്സ ഒരു പക്ഷേ ഒറ്റമൂലി പ്രയോഗം കൊണ്ട് വളരെ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഒട്ടും തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുകളാണ് ഇവ. ഈ മരുന്നുകളെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. വളരെയധികം പണച്ചെലവുള്ള ചികിത്സ കൊണ്ട് മാറാത്ത രോഗങ്ങൾ പലപ്പോഴും ഒറ്റമൂലി ചികിത്സ കൊണ്ടായിരിക്കും മാറുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. തലവേദനയ്ക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ തുടങ്ങിയ രോഗങ്ങൾക്ക് കാട്ടുകടുക് എന്ന് പറയുന്ന ചെടിയുണ്ട്. അതിൻ്റെ രസം, സ്വരസം 2-3 തുള്ളി മൂക്കിൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഫം പോകും. പോയി കഴിഞ്ഞ ശേഷം തലവേദനയ്ക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. അതേപോലെ തന്നെ കാട്ടുകടുക് അരച്ച് നെറ്റിയിൽ പുരട്ടാവുന്നതും ആണ്. മറ്റൊന്ന് കടലാടി എന്ന് പറയുന്ന ചെടിയുണ്ട്, അപമാർഗ എന്ന് പറയുന്ന ചെടി. അതിനെ തൈലം കാച്ചതിന് ശേഷം ആ തൈലം നസ്യം ചെയ്യുകയാണെങ്കിലും തലവേദനയ്ക്ക് വളരെ നല്ലതാണ്. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്, പാരലിസിസ് എന്ന് പറയുന്ന രോഗം. ഇതിന് ചിറ്റരത്ത എന്ന് പറയുന്ന ചെടി, അത് കഷായം വെച്ച് കൊടുക്കാവുന്നതാണ്. 30 ml കഷായം കൊടുക്കുകയാണെങ്കിൽ പക്ഷാഘാതത്തിന് വളരെ നല്ലതാണ്. ഇതിനെ രാസ്ന എന്ന് പറയും. മറ്റൊരു പ്രയോഗം എന്ന് പറയുന്നത് പക്ഷാഘാതത്തിന് ഉഴിഞ്ഞ എന്ന് പറയുന്ന ചെടിയുണ്ട്. അതിൻ്റെ സ്വരസം രോഗിക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിന് കഷായം വെച്ച് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കഷായത്തിൽ കഞ്ഞി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് പക്ഷാഘാതത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ്. പക്ഷാഘാതത്തിന് മറ്റൊരു മരുന്ന് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തോല് കളഞ്ഞ് അരച്ചതിന് ശേഷം 3 g എടുക്കുക. അതിൽ അല്പം ഇന്തുപ്പ് ചേർത്ത് പേഷ്യൻറ്റിന് കൊടുക്കുക. ചൂടുവെള്ളത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വെളുത്തുള്ളി അരച്ചിട്ടുള്ള കഞ്ഞി കൊടുക്കാം. അതേപോലെ തന്നെ ദോശയെല്ലാം കൊടുക്കാം. പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കമ്പവാദം എന്ന് പറയുന്നത്, പാർക്കിൻസോണിസം എന്ന് പറയും. ശരീരവും തലയും എല്ലാ സമയത്തും വിറച്ചുകൊണ്ടിരിക്കുന്ന വിറവാദം എന്നും പറയും. ഇതിന് നായ്ക്കുരുണ പരിപ്പിൻ്റെ പൊടി, അത് 3 g വീതം കൊടുക്കാം. അല്ലെങ്കിൽ അശ്വഗന്ധം, അതിൻ്റെ ചൂർണം 3 g വീതം കൊടുക്കാം. ഇത് രണ്ടും വിറവാദത്തിന് വളരെ നല്ലതാണ്. ശരീരം മുഴുവൻ എണ്ണ തേച്ച് കുളിക്കാവുന്നതാണ്. മറ്റൊന്ന് കറുകപ്പുല്ല് കഷായം വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കറുകപ്പുല്ലിൻ്റെ സ്വരസം അല്പം കുരുമുളകും വെളുത്തുള്ളിയും കൂടി അരച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല ഒരു നാട്ടുവൈദ്യ പ്രയോഗമാണ് ഈ വിറവാദത്തിന്. ചിലർക്ക് വരുന്ന പ്രശ്നമാണ് സയാറ്റിക്ക എന്ന് പറയുന്ന രോഗം. അതായത് ഒരു കാലിന് മാത്രം സ്വാധീനക്കുറവ്, ഒരു കാലിന് ഭയങ്കര ബലക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇതിന് ഉണ്ടാവുക. പ്രധാനമായിട്ടും മലബന്ധം ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുകൂടാതെ ചൂടുവെള്ളം മാത്രം കുടിക്കണം, ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഈ രോഗം വളരെ മൂർധന്യമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും നല്ലത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ 10 ml രാത്രി കഴിച്ചു കിടക്കുകയാണെങ്കിൽ പിറ്റേന്ന് വയറിളകുകയും ഇതിന് വളരെ ആശ്വാസം ഉണ്ടാകുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇഞ്ചി ഉണക്കി ചുക്കാക്കുക, അത് പൊടിച്ച ചൂർണം 3 g വീതം ചൂടുവെള്ളത്തിൽ കഴിക്കുക. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും സയാറ്റിക്ക വളരെ പെട്ടെന്ന് മാറ്റമുണ്ടാകും. ചുക്കിൻ്റെ ചൂർണം ഒരിക്കലും വാങ്ങിച്ച് കഴിക്കരുത്, കാരണം അത് പലതരത്തിലുള്ള കെമിക്കൽ എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇവയെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ ഒരുപാട് ചിലവാക്കി കഴിഞ്ഞാലും മാറാത്ത രോഗങ്ങളാണ് ഇവ. പക്ഷേ ഇവയ്ക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഒറ്റമൂലി പ്രയോഗങ്ങൾ വളരെ ഫലപ്രദമാണ് എന്ന് അറിയുക. ഈ വിലപ്പെട്ട അറിവുകൾ ഒരു നോട്ട് പുസ്തകത്തിൽ കുറിച്ച് വയ്ക്കുക. ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക. പൂർണ്ണമായിട്ടും സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക.